നാക് ഗ്രേഡിംഗിൽ ഡബിൾ എ പ്ലസ്. അംഗീകാരത്തിന്റെ നിറവിൽ നിലമ്പൂർ അമൽ കോളേജ്. രണ്ടാമത് അക്രഡിറ്റേഷന്റെ ഭാഗമായി 5 വർഷത്തിന് ശേഷമെത്തിയ നാക് സംഘം നടത്തിയ പരിശോധനയിലാണ് എ ഡബിൾ പ്ലസ് എന്ന ഏറ്റവും ഉയർന്ന ഗ്രേഡും 4.359 അമൽ കോളേജ് സ്വന്തമാക്കിയത്. കോളേജുകളിലെ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ അസസ്മെന്റ് ആന്റ് അക്രഡിറ്റേഷൻ കൌൺസിൽ നടത്തിയ പരിശോധനയിൽ നിലമ്പൂർ അമൽ കോളേജിന് എ ഡബിൾ പ്ലസ് ലഭിച്ചു. ഇതോടെ അമൽ കോളേജ് സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ മലപ്പുറം ജില്ലയിൽ 1-ആം സ്ഥാനത്തും കോഴിക്കോട് സർവകലാശാലയ്ക്ക് കീഴിൽ 4-ആം സ്ഥാനത്തും സംസ്ഥാനതലത്തിൽ 12-ആം സ്ഥാനത്തുമെത്തി. നാക് പരിശോധനയുടെ 2-ാം ഘട്ടത്തിൽ എ ഡബിൾ പ്ലസ് നേടുന്ന ആദ്യ കോളേജ് എന്ന സ്ഥാനവും ഇതോടെ അമൽ കോളേജിന് സ്വന്തം. മണിപ്പൂർ ഇംഫാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ കൃഷ്ണൻ ഭാസ്കർ ചെയർമാനും അസം ഗുവാഹട്ടി യൂണിവേഴ്സിറ്റി സൈക്കോളജി പ്രൊഫസർ ഡോക്ടർ ഇന്ദ്രാനി ഫുക്കാൻ ബർവ, മഹാരാഷ്ട്ര നാഗ്പൂർ ദൻവാട്ടെ നാഷണൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയവന്തി വദാത്തെ എന്നിവർ അംഗങ്ങളുമായ സംഘമാണ് 2 ദിവസത്തെ സന്ദർശനം നടത്തിയത്. 12 ബിരുദ കോഴ്സുകളിലും 1 ബിരുദാനന്തര കോഴ്സിലും 1 ഗവേഷണ വിഭാഗത്തിലുമടക്കം 1,700-ൽപ്പരം വിദ്യാർത്ഥികളാണ് ഇവിടം പഠിക്കുന്നത്. ഇതിൽ 350-ഓളം വിദ്യാർത്ഥികൾ അമൽ കോളേജിൽ മാത്രമായുള്ള അനാഥ സംഭരണ ക്വാട്ടയിൽ പ്രവേശനം നേടിയവരാണ്. നിലമ്പൂർ മുസ്ലിം ഓർഫനേജ് കമ്മിറ്റിക്ക് കീഴിൽ പി വി അബ്ദുൾ വഹാബ് എം പി ചെയർമാനും പി വി അലി മുബാറക് മാനേജറുമായ കമ്മിറ്റിയാണ് അമൽ കോളേജിനെ നയിക്കുന്നത്. കോളേജിലെ വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഖത്തർ, ദുബായ് ഉൾപ്പെടെയുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. കലാകായിക മേഖലയിൽ ഏറെ മികവാർന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ കോളേജിനായി. ചരിത്ര നേട്ടം കൈവരിച്ചതിൽ പി വി അബ്ദുൾ വഹാബ് എം പി, പി വി അലി മുബാറക് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ടി ഷമീർ ബാബു, ഐക്യുഎസ്ഇ കോർഡിനേറ്റർ ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും മുഴുവൻ ജീവനക്കാരെയും അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ടി ബേബി ഡയപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്.